ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു മണി ഏർണിംഗ് വീഡിയോ അല്ലെ ടെക് ഓഫർ വീഡിയോ ഒന്നും അല്ല പേടിഎം ഒഫീഷ്യൽ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള പുതിയൊരു അടിപൊളി ഫീച്ചർ നമുക്കൊക്കെ യൂസ്ഫുള്ള ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തുള്ള ഞാൻ പറയുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ കോവിഡ് വാക്സിൻ ബുക്ക് ചെയ്യുന്നത് കോവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നല്ലേ പക്ഷേ ഇപ്പോൾ ഇനി മുതൽ നമുക്ക് പേടിഎം ഒഫീഷ്യൽ ആപ്ലിക്കേഷനിലും കോവിഡ് വാക്സിൻ ബുക്ക് ചെയ്യാനുള്ള പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിലൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വാക്സിൻ ബുക്ക് ചെയ്യാം കോവിൻ ഉള്ളതുപോലെ തന്നെ അതിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിലും ഉണ്ട് പക്ഷേ ഇതിൽ നമുക്ക് കുറച്ച് വ്യത്യസ്തമായ ഉണ്ട് ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലോഗിൻ ഒക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ ഇതിൽ വാക്സിൻ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ കോവിൻ വെബ്സൈറ്റിൽ ഇല്ലാത്ത വേറൊരു അടിപൊളി ഫീച്ചർ ഇതിലുണ്ട് അതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോവിൻ വെബ്സൈറ്റിൽ വാക്സിൻ ബുക്ക് ചെയ്യുമ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സെൻട്രറിലായിരിക്കില്ലേ ബുക്ക് ചെയ്യുന്നത് അവിടെ നമ്മൾ പിൻകോഡൊക്കെ അടിച്ച് സെർച്ച് ചെയ്യുമ്പം ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ ആയിരിക്കും സ്ലോട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവുക അത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം അപ്പോൾ തന്നെ ആ സ്ലോട്ട് ഫുൾ ഫുള്ളാകുന്നതായിരിക്കും ഓക്കെ കോവിൻ വെബ്സൈറ്റിൽ വാക്സിൻ സെർച്ച് ചെയ്തവർക്ക് അറിയായിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന സെർച്ച് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ സ്ലോട്ട് ബുക്ക് ആകുന്നതായിരിക്കും നമ്മൾ ജസ്റ്റ് ഒരു സെക്കൻഡ് ലേറ്റ് ആയിപ്പോയി തന്നെ സ്ലോട്ട് ഫുൾ ഫുള്ളാകുന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് അധിക ദിവസവും നമുക്ക് വാക്സിൻ കിട്ടാറില്ല അല്ലേ ഞാൻ തന്നെ ഒരുപാട് ദിവസം ട്രൈ ചെയ്തിട്ടും ഈ പ്രശ്നം വന്നു പെട്ടെന്ന് ബുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ സംഭവം ഫുള്ളാവും അതിന് പരിഹാരമായിട്ട് പേടിഎം ആപ്ലിക്കേഷൻ ത്രൂ നമ്മൾ കോവിഡ് വാക്സിൻ ബുക്ക് ചെയ്യുമ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന സെൻറ്ററിൽ അഥവാ ഇപ്പോൾ വാക്സിൻ ഇല്ലെങ്കിൽ അവിടെ ഫുള്ളാണെങ്കിൽ എപ്പോഴാണോ ആ സെൻറ്ററിൽ പുതിയതായിട്ട് വാക്സിൻ സ്ലോട്ട് വരുന്നത് അവൈലബിൾ ആകുന്നത് അപ്പോൾ നമുക്ക് പേടിഎം ആപ്ലിക്കേഷനിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും ഓക്കെ ആ നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ കയറിയിട്ട് അതിൽ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇതൊരു വ്യത്യസ്തമായ അടിപൊളി ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കോവിൻ വെബ്സൈറ്റിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് പിന്നെ പേടിഎം ആപ്ലിക്കേഷൻ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ വാക്സിൻ ബുക്ക് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് പേടിഎമ്മിൽ വാക്സിൻ ബുക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചിട്ടും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തതെന്ന് വേണ്ടായിട്ടും കാണാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ പേടിഎമ്മിൽ നിന്ന് വാക്സിൻ ബുക്ക് ചെയ്യാൻ നിങ്ങൾ ആദ്യം പേ ടി എം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് പോയത് നിങ്ങൾക്ക് വാക്സിൻ ഫൈൻഡർ എന്നിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വാക്സിനേഷൻ സെൻറ്റർ ഒന്നെങ്കിൽ പിൻകോഡ് വൈസ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് സെർച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഏജ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എത്ര ഡോസാണെന്ന് സെലക്ട് ചെയ്യുക ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്യുക എന്നിട്ട് രജിസ്റ്റർ ചെയ്യാത്തവർ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക കോവിൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ജസ്റ്റ് നമ്പർ അടിച്ച് ലോഗിൻ ചെയ്യുക ഒ ടി പിടി അടച്ച് ലോഗിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ പെയ്ഡോ ഫ്രീയോ ഏതാണ് വാക്സിൻ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് വാക്സിൻ ടൈപ്പ് സെലക്ട് ചെയ്യുക കോവിഷീൽഡോ കോവാക്സിനോ ഏതാണ് വാക്സിൻ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ആ വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്ര സ്ലോട്ട് ബാലൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഹോസ്പിറ്റൽ നെയിമും അടിച്ചിട്ട് സെർച്ച് ചെയ്യാം എന്നിട്ട് ഏതെങ്കിലും ഒരു വാക്സിനേഷൻ സെൻറ്ററിൽ സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആരെയാണോ ആർക്കാണോ വേണ്ടതെന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ടൈം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്ലോട്ട് ഷെഡ്യൂൾ ചെയ്യുക അഥവാ ആ ടൈമിൽ നിങ്ങൾ ഉദ്ദേശിച്ച വാക്സിനേഷൻ സെൻറ്ററിൽ വാക്സിൻ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ പിൻകോഡ് അടിച്ച് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എന്താ നോട്ടിഫൈ മീ വെൻ സ്ലോട്ട് ആർ അവൈലബിൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ആവും എന്നിട്ട് എപ്പോഴാണോ അവിടെ ആ സെൻറ്ററിൽ നോ വാക്സിനേഷൻ അവൈലബിൾ ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നോട്ടിഫിക്കേഷൻസ് വരും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിപൊളി ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ടീ ദൻ ബൈ